മലപ്പുറം വെന്നിയൂരിൽ തീപിടുത്തം. പെയിന്റ് കടക്കാണ് തീപിടിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ തീ പടർന്നത്? തീ അണയ്ക്കുവാനുള്ള ശ്രമം ഏത് നിലയിൽ പുരോഗമിക്കുന്നു? 11 മണിയോടുകൂടിയാണ് മലപ്പുറം വെന്നിയൂരിൽ പെയിന്റ് ഷോപ്പിന് തീ പിടിച്ചത്. തീ ആറി പടരുകയായിരുന്നു. ഈ സമയത്ത് പെയിന്റ് ഷോപ്പിനുള്ളിൽ 4 പേരുണ്ടായിരുന്നു. പെയിന്റ് ഷോപ്പിന്റെ മുകൾ നിലയിൽ നിന്ന് ഇവർ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് ഈ 4 പേർക്കും പരിക്കേറ്റിരിക്കുന്നത്. തിരൂരങ്ങാടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ഇപ്പോഴും തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരൂരങ്ങാടി ഫയർ സ്റ്റേഷനിൽ നിന്ന് 1 യൂണിറ്റ് ഫയർഫോഴ്സാണ് സ്ഥലത്ത് തിരിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഗൂഗിൾ അരുൺ, ഈ കെട്ടിടത്തിൽ ഈ പെയിന്റ് കട മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ മുകൾ നിലയിലൊക്കെ തീ വ്യാപിക്കുന്നതും തീയാളി കത്തുന്നതും നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമാണ്. അതുകൊണ്ടാണ് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പൂർണ്ണമായും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. എങ്കിലും എങ്ങനെയാണ് ഈ തീ പടർന്നത് എന്ന കാര്യം ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണോ തീപിടുത്തത്തിന് കാരണം എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് ഫയർഫോഴ്സും പോലീസും ഉള്ളത്. പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. കൂടുതൽ ആളുകൾ ഈ പെയിന്റ് കടയ്ക്കുള്ളിൽ അകപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 4 പേരാണ് ഈ സമയം കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. ഈ 4 പേരും താഴേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതിനിടയിലാണ് ഈ 4 പേർക്കും പരിക്കേറ്റത്. ഇവരെ തിരൂരങ്ങാടിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമല്ല എന്ന കാര്യമാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. കറ പൂർണ്ണമായും കത്തിനശിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം, തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശരി അരുൺ, ഏതായാലും മലപ്പുറത്ത് വെന്നിയൂരിലാണ് പെയിന്റ് കടയ്ക്ക് തീ പിടിച്ചത്. ആ കെട്ടിടം മുഴുവനായും തീ പടരുന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 4 പേരവിടെ ഉണ്ടായിരുന്നു. അവർ ചാടി രക്ഷപ്പെടുന്നതിനിടയിൽ ചെറിയ പരിക്കേറ്റു. അത് ഗുരുതരമായ പരിക്കുകളല്ല എന്നതാണ് വിവരം. തീ അണയ്ക്കുവാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്.